അപ്പോൾ വാഷിംഗ് നമ്മൾ ഇനി ഇങ്ങോട്ടാണ്. എസ് കെ, നമ്മൾ നമ്മുടെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ 24 തുടങ്ങുമ്പോൾ അന്ന് പലരും ചോദിച്ചാണ് എസ് കെ, ഇനി ഒരുപാട് ചാനലുണ്ടല്ലോ, പിന്നെ ഈ ചാനൽ എന്താ പ്രസക്തി? ഞാൻ അവസാനം എന്ത് പറയുന്നത്, ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടു. അതായത് എല്ലാവരും ചോദിക്കും, നമ്മൾ ഒരാളോട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു, എന്ത് പരിപാടി, ഒരു പുതിയ ചാനൽ. അപ്പൊ ചോദിക്കും, അപ്പൊ ഞാൻ അവസാനം, നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ചാനലല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അത് തള്ളായിട്ടാണല്ലോ എടുത്തത്. പക്ഷെ അതിനുശേഷം നമ്മൾ 6 വർഷങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചു. അതൊരു പുതിയ മാധ്യമ സംസ്കാരമാണ്. അതിന്റെ ദൃഷ്ടാന്തമായി കഴിഞ്ഞ 6 വർഷങ്ങൾ നിൽപ്പുണ്ട്. നേരത്തെ വിജയൻ പറഞ്ഞ പോലെ മലയാള മാധ്യമ ചരിത്രം 24 മുൻപും ശേഷവും എന്ന് കൃത്യമായി രേഖപ്പെടുത്തി. മാത്രമല്ല, നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയാവുന്ന കാര്യം, നമ്മൾ കൊണ്ടുവന്ന ഈ മുണ്ടുവിപ്ലവം ഉൾപ്പെടെ പിന്തുടരാത്ത ഒരു വാർത്താ ചാനലും ഇപ്പോൾ കേരളത്തിലില്ല. ഒറ്റ ഒരു വാർത്താ ചാനൽ പിടിച്ചു നിന്നു, ആ വാർത്താ ചാനലും വീണു. അവരും പറഞ്ഞു കാര്യം, മടപൊട്ടി വരുമ്പോ കൊട വെച്ച് തടുക്കാൻ പറ്റുമെന്നാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങളുടെ പതിവ് വഴിയുള്ള മാറി സഞ്ചാരം നെഞ്ചേറ്റി. അതെ അതെ, ഇപ്പൊ എന്തായാലും അത് നന്നായി. അപ്പൊ ആഷ്മി, നമ്മൾ എന്താ കാണാൻ പോകുന്നത്? നമ്മൾ മാറ്റങ്ങൾ എവിടെയാണ് നമ്മൾ മാറിയത്, എങ്ങനെ മാറി, നിങ്ങൾ എങ്ങനെ ഞങ്ങളെ മാറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എങ്ങനെ മാറ്റി, മാറ്റിയതും മാറ്റി മറിച്ചതും കാണൂ. വാർപ്പ് മാതൃകകൾ വിട്ടുള്ള പരീക്ഷണം, കെട്ടിലും മട്ടിലും മലയാളികൾ അതുവരെ കണ്ടു ശീലിച്ചതൊന്നുമായിരുന്നില്ല 24. സമാനതകളില്ലാത്ത വാർത്താനുഭവം, കൃത്രിമ ഗൗരവത്തിന്റെ മേലങ്കികളില്ലാതെ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു, കേൾപ്പിക്കുന്നതിനൊപ്പം പ്രേക്ഷകരെ കേൾക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യയുടെ സാധ്യതകളിലൂടെ വാർത്തയുടെ മറുപുറം തേടി, ആദ്യം അറിയിച്ചു, ആഴത്തിൽ അറിയിച്ചു, വ്യക്തമായും സമഗ്രമായും ആധികാരികമായും. വാർത്തകൾ ചട്ടക്കൂടുകളിൽ ഒതുങ്ങിയില്ല, അത് ജനങ്ങളോട് ജനകീയ ഭാഷയിൽ സംവദിച്ചു. യാന്ത്രികമല്ലാത്ത അവതരണ ശൈലി സാമ്പ്രദായികതകളെ കുടഞ്ഞെറിഞ്ഞു. ഹായ്, ന്യൂസ് ചാനലാണെന്ന് തോന്നുന്നില്ല, പോകാൻ തോന്നുന്നില്ല. സ്ഥാനാർത്ഥികളുടെ മുന്നണികളുടെ ചങ്കിടിപ്പ് വഴിതെളിച്ചത് പ്രേക്ഷകർ വെറും കാണികളല്ല എന്ന ബോധ്യം. ആശയത്തിന്റെ ഏകപക്ഷീയമായ വിനിമയത്തിന് മാറ്റമുണ്ടായി. കമന്റ് ബോക്സുകൾ തത്സമയ സംവാദവേദികളായി. യോജിച്ചും വിയോജിച്ചും അഭിനന്ദിച്ചും വിമർശിച്ചും പ്രേക്ഷകർക്ക് പ്രക്ഷേപകരോടുള്ള അകലം കുറഞ്ഞു. തനിക്ക് പറയാനുള്ളത് 24 പറയും എന്നത് വിശ്വാസമായി. ഇടയ്ക്ക് സജുലാൽ ഒരു കാര്യം പറയുന്നു, തലവെക്കരുത്, ഇത് തട്ടിപ്പാണെന്ന് ഈ പരിപാടിക്ക് ആശംസകൾ. എം സമീർ വലിയ നടന്നുകൊണ്ട് വായിക്കാൻ ചെറിയ അക്ഷരമായോണ്ട് എനിക്ക് പ്രായമായോണ്ട് കണ്ണൊന്നും പിടിക്കുന്നില്ല. അതുപോലെ വിജയൻ പറയുന്നു, രാത്രിയിലുള്ള പരിപാടിയിൽ എസ് കെ ഇതുവരെ എന്റെ കമന്റ് വായിച്ചിട്ടില്ല. പൊതുപ്രശ്നങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഇടപെടാനുള്ള പ്ലാറ്റ്ഫോം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരാഴ്ച കാലത്തേക്കെങ്കിലും സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. സിറ്റികളില്ലാത്ത കേന്ദ്രങ്ങളിലാണ് വിമാനത്താവളം അനുവദിക്കുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ പ്രയോഗം വിവര കൈമാറ്റത്തിൽ വിപ്ലവം തീർത്തു. ദേശം കൊണ്ടും കാലം കൊണ്ടും അകലെയുള്ളവയെക്കുറിച്ചുള്ള ഭാവനകൾക്ക് മാജിക് സ്ക്രീനിൽ ജീവൻ വെച്ചു. ലളിതമായ വിവരണങ്ങൾ, തൊട്ടുതൊട്ടുള്ള വിശകലനങ്ങൾ വിജ്ഞാനത്തിലേക്ക് പുതിയ വാതായനങ്ങളായി. ഇവിടുത്തെ റോഡിന്റെ വീതിക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. ദൈവത്തെക്കുറിച്ച് മാത്രമല്ല മതത്തെക്കുറിച്ചും ഗാന്ധിജി 100+ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണങ്ങൾ കരുതലോടെ മാത്രം നടത്തുക. TTS സാങ്കേതിക വിദ്യയിലൂടെ വാർത്താ ഇടവും ന്യൂസ് സ്റ്റുഡിയോയും തമ്മിലുള്ള ദൂരം മായ്ച്ചു. ലോക്ക്ഡൌൺ ഇല്ലാതെ ആഘോഷങ്ങൾ വീട്ടകങ്ങളിലെത്തി. അവതാരകർ ജനങ്ങളിലേക്ക് ഇറങ്ങി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരികയാണ്. വായിച്ചതോടെ തീർന്നില്ല വാർത്തകൾ. അഴിമതിയിൽ, അനാസ്ഥയിൽ നടപടി വരും വരെ അന്വേഷണങ്ങളുണ്ടായി. മൗനത്തിന്റെ കോട്ടകൾ പൊളിയും വരെ ചോദ്യങ്ങളുണ്ടായി. കരുതൽ വേണ്ടിടങ്ങളിൽ ചേർത്തുപിടിക്കലുണ്ടായി. ജനകീയതയുടെ വിളംബരമായി പ്രേക്ഷക സമ്മേളനങ്ങൾ. പുതുമാതൃകയുടെ സ്വീകാര്യത റേറ്റിംഗ് ചാർട്ടുകളിലും പ്രതിഫലിച്ചതോടെ ഒന്നിനു പിറകെ ഒന്നായി അനുകരണങ്ങൾ. പക്ഷേ 24 ഒന്ന് മാത്രം. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. തലമുറ ഭേദമില്ലാത്ത പിന്തുണയ്ക്ക് 24. വിശ്വാസ്യതയുടെ 6 വർഷം, 6-ാം വാർഷിക നിറവിൽ 24.